സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ യൂഹാൻ മാർ അത്തനാസിയോസ്, കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി, മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ക്രിസ്തോസത്തെ അനുസ്മരിച്ചു. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോം തിരുമേനി തന്റെ നർമ്മം നിറഞ്ഞ സംഭാഷണങ്ങൾ കൊണ്ട് സദസ്സുകളെ സന്തോഷം കൊണ്ട് നിറച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും ജനഹൃദയങ്ങളിൽ ജീവസുറ്റതായി നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തിരുമേനിയുടെ വിയോഗം നമുക്കൊരു തീരാ ദുഃഖമാണ്. മാർത്തോമാ സഭയോടും അഭിയോന്യ മെത്രാപ്പോലിത്തിനുള്ളതായ അനുശോചനം ഈ അവസരത്തിൽ ബിലീവേഴ്സ് ചർച്ചിന് വേണ്ടി എനിക്ക് വേണ്ടിയും ഞാൻ രേഖപ്പെടുത്തും. കാരുണ്യവും മനുഷ്യസ്നേഹവും അനുകമ്പയും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. കേരളത്തിലെ പൊതുരംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലും ഓർമ്മിക്കപ്പെടും. കേരളത്തിലെ എല്ലാ നല്ല മനുഷ്യരും വേദനിക്കുന്ന ഒരു വേർപാടാണ് ദേവനയുടെ വേർപാട് മൂലം ഉണ്ടായിട്ടുള്ളത്. പ്രതിഭയായി തീർന്ന, എല്ലാവരുടേതമായി തീർന്ന, രാജ്യം ഇത്തരം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച മറ്റൊരു മലയാളി ആത്മീയ ആചാര്യൻ നമുക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ മഹാത്മാവിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. നായർ സർവീസ് സൊസൈറ്റിയുമായിട്ട് ചുമതലയായ ജനശ്രീമന്നാമിന്റെ കാലം മുതൽക്ക് തന്നെ അദ്ദേഹം നല്ല ബന്ധം പുലർത്തിപ്പോയിരുന്ന പോന്നിരുന്ന ഒരു വലിയ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് വികാസമായ ദുഃഖമുണ്ട്.